ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഷേദ അഫ്സൽ. ഇന്ന് നമ്മളുണ്ടാക്കുന്നത് ചിക്കൻ മപ്പാസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വളരെ സിമ്പിളാണ്, വളരെ ഈസിയാണ്, എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. നമ്മൾ പൊറാട്ടയുടെയും അപ്പത്തിൻ്റെ ഒക്കെ കൂടെ നല്ലൊരു കോംബോ ആണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം. ഇനി നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 500 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അത്യാവശ്യം വലിയ പീസായിട്ട് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറാണ് നമ്മൾ മാരിനേഷനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ട് നമ്മൾ മിക്സാക്കി ഒരു 15 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. 15 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ മസാല തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ മസാല ഉണ്ടാക്കുന്ന നേരത്തെ തന്നെ നമ്മൾ ഇത് വെച്ചാലും മതി, അതിന് മുൻപായിട്ട് വെക്കണമെന്നില്ല. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാനായിട്ട് ഒരു സോസ് പാൻ വെച്ച് കൊടുക്കാം. പാനൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ 2 മീഡിയം സൈസ് സവാളയാണ് അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വാടിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അരച്ചിട്ടല്ല, ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. അത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് 4 പച്ചമുളക് നടുവെ കീറിയത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചേർക്കുന്നത് തക്കാളിയാണ്. ഇപ്പം നമ്മൾ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതിലൊരു തക്കാളി മാത്രമാണ് നമ്മൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. ബാക്കി തക്കാളി നമ്മൾ ഇതിൻ്റെ അവസാന ഭാഗത്താണ് ചേർക്കുന്നത്. തക്കാളി നന്നായിട്ട് വഴറ്റി ഒന്ന് ഉടഞ്ഞു ചേരുന്ന രീതിയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി കുറച്ച് കറിവേപ്പില കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി നമ്മളിതിലേക്ക് പൊടികളാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അതുപോലെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ടീസ്പൂൺ കണക്കാണ്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് പൊടികളുടെ ഒക്കെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1 കപ്പ് തേങ്ങാപ്പാലിൻ്റെ 2ാം പാലാണ്. അപ്പോൾ തേങ്ങാപ്പാലിൽ കിടന്നിട്ടാണ് നമ്മുടെ ചിക്കന് വെന്ത് വരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് 2ാം പാലാണ് ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് 2ാം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ചിക്കൻ വെന്ത് വരുന്നത് വരെ നമുക്കിതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് ഞാനിതുപോലെ തുറന്നൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു, കാരണം അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. ഇപ്പോൾ എണ്ണയൊക്കെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. തേങ്ങാപ്പാലൊക്കെ ഒന്ന് കുറുകി, കറി ഒരു കുറുകിയ പരുവത്തിലായിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക.
പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു തക്കാളിയുടെ ബാക്കി കൂടെ ഈ ഒരു സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി അവസാനമായിട്ട് നമ്മൾ ചേർക്കുന്നത് അര കപ്പ് ഒന്നാം പാലാണ്, തേങ്ങാപ്പാലിൻ്റെ കട്ടിയുള്ള ഒന്നാം പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അര കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാലിൻ്റെ ഒന്നാം പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് തിളച്ച് മറിയാനായിട്ട് പാടില്ല. അപ്പോൾ അത് ഒന്ന് തിള വരുമ്പോൾ തന്നെ നമ്മളത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ മപ്പാസ് ഓൾമോസ്റ്റ് ഇവിടെ റെഡിയാണ്. അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.